എൻ്റെ എല്ലാ ചങ്കുകൾക്കും എല്ലാ അച്ഛന്മാർക്കും നമസ്കാരം. ഇന്ന് അമ്മച്ചിയോ നാത്തൻമാരോ അല്ല വീഡിയോ ഉണ്ടാക്കണേ. ഇന്ന് ഞാനാണ് വീഡിയോ ചെയ്യണേ. അത് നല്ല നാടൻ കേരള പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ശേഷം സ്ക്രീനിൽ നല്ല വെടുപ്പായി കഴുകി വെച്ച നല്ല നാടൻ പോർക്ക്, പിന്നെ കുറച്ച് ഉപ്പരിമുളക്, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ കഷ്ണം കറുവപ്പട്ട ഏലക്കായ, പിന്നെ ഒരു സബോള ചെറുതായി അരിഞ്ഞത്, ഒരു സബോള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനി അരിഞ്ഞത്, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 1.5 ടീസ്പ�ൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്ര മതി നമുക്ക് പോർക്ക് കറി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പോർക്ക് എടുത്തിട്ട് വേവിച്ചെടുക്കണം. അതിൽ കുറച്ച് സബോളയും മസാലകളൊക്കെ ഇട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ പോർക്ക് അവിടെ വേവട്ടെ. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ മസാലകൾ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ചൂടായ ചട്ടിയിൽ നമ്മുടെ മസാലകൾ ഓരോന്നോരോന്നായിട്ട് ഇടാം. മസാലകൾ ഓരോന്നോരോന്നിട്ടിടുമ്പോൾ തീയ് ഹൈ ഫ്ലെയിമിലാണോ ലോ ഫ്ലെയിമിലാണോ നോക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മസാല ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ചട്ടിയിൽ ഓരോ മസാല ഇട്ട് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലകളെല്ലാം ഇട്ട ശേഷം നമുക്കൊരു തവിയുണ്ട്, അത് ഇളക്കി കൊടുക്കാം. കരിയാതെ നോക്കണം, ചൂട് നോക്കണം, ചൂട് ലോ ഫ്ലെയിമിലാണ് നോക്കണം തീയ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ അത് വീണ്ടും ഇളക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരി കിട്ടുക. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കാൻ പറയണേ. നന്നായി മസാല ചൂടായി കഴിഞ്ഞാൽ പോർക്ക് കറിക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം മസാല നന്നായി ചൂടാവട്ടെ. നന്നായി കരി പിടിക്കാതെ നന്നായി ചൂടായിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആ ചട്ടിയിൽ തന്നെയാണ് സബോള വാട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ ചട്ടി ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് വാട്ടിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മുരിഞ്ഞ ശേഷം ചെറിയ ബ്രൗൺ കളറൊക്കെ വന്ന ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കൽ തുടരട്ടെ. ഇളക്കൽ നിർത്തണ്ട, വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. സബോള വാടണ വരെ നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഇത്തിരി ഹൈലേക്ക് ആക്കാം. ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് വാടി കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സബോള വീണ്ടും വാട്ടാം. സബോളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല അല്ലാതെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി നന്നായി സെറ്റാക്കി എടുക്കാം. വീണ്ടും കരി പിടിക്കാതെ നോക്കണം. സബോളയും മസാല ഒരുമിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ബ്രൗണിഷ് നല്ല സെറ്റാക്കി കിട്ടുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായി മുരിഞ്ഞുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പോർക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് മസാലയൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട്, മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് സെറ്റാക്കി വെച്ചിരിക്കാം. സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക്, ഒരു 10-5 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മൂടി തുറന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കുരുമുളക് പൊടി അതിലേക്ക് ഇങ്ങനെ വിതറാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വേവിച്ച് കഴിഞ്ഞ അവസാനം ഈ കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും അവസാനം ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ പോർക്ക് കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ആ കുരുമുളക് പൊടി കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അത് വേവിച്ച് മൂടി വെച്ചിട്ട് എടുക്കാം. പോർക്ക് റോസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി സെറ്റാക്കാം. അപ്പോൾ അതേ പോർക്ക് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞ് ഓക്കെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പോർക്ക് റോസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കി എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ അത് വേണ്ട വേറെ ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ക്യാമറ വീണ് പോകും. അപ്പോൾ പോർക്കറി ഇതായിരിക്കണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അവിടേക്ക് എത്തിക്കാം. അതും